നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ സൗദാമിനി തോൽക്കാറില്ല. കുഴപ്പമില്ല, ശനി ഞായറുണ്ടല്ലോ, അന്ന് തോൽപ്പിക്കാം. സ്ത്രീ മനസ്സിനെ കുത്തി നോവിക്കാൻ, കുടുംബം കലക്കാൻ കെ കെ രാജാമണി ചുരുക്കുന്ന നാടകീയ പരമ്പര അനസൂയ ഒരു പതിവ്രത ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക. അനസൂയ ഒരു പതിവ്രത. അത്താഴപ്പശ്നിക്കാരുണ്ടോ? അത്താഴപ്പശ്നിക്കാരുണ്ടോ? ഉണ്ടേ, ഉണ്ടേ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ നിന്നെ ഗേറ്റിനടുത്ത് നിൽക്കുന്നേ, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ. ഈശ്വര, ഭൂമിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ എന്തിനാ ഈ രാത്രി ചന്ദ്രൻ ഉദിച്ചത്? ഭഗവാനെ, എന്റെ ധർമ്മസങ്കടം എന്ന് അവസാനിക്കും? ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ, മറുവശത്ത് പോപ്പ് ഗായകനായ കാമുകൻ, ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും. അസൂയേ അല്ല, അനസൂയേ. അയ്യോ അച്ഛൻ. അയ്യോ അയ്യോ, റിസ്ക് എടുക്കണ്ടായിരുന്നു. വല്ലവളുമാരൊക്കെ കഴിച്ചതിന്റെ ബാക്കിയാണോടി ഞാൻ കഴിക്കുന്നത്? എന്റെ പേരിൽ വഴിപാട് കഴിച്ചതാന്ന്. അപ്പോൾ എന്റെ പേരിൽ നീ എന്ത് കഴിച്ചു? പൂരിയും കിഴങ്ങു കറിയും. അമ്പലത്തിൽ നിന്നോ? അല്ല, അച്ഛന്റെ സ്ഥിരം പറ്റു ഹോട്ടലിൽ നിന്ന്. എന്തായാലും ഈ മധുരം എനിക്ക് വേണ്ട. കഴിക്കോ അച്ഛാ, ഇന്ന് ഒന്നാം തീയതി അല്ലേ. ദിനമെത്ര സുന്ദരം ഇന്നൊന്നാം തീയതിയായി. താങ്കളുടെ ടൂത്ത്പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഓടി അവിടുന്ന്, കഞ്ഞിലിടാൻ ഉപ്പില്ല, അപ്പോഴാ ടൂത്ത്പേസ്റ്റില്. അച്ഛാ, നമ്മൾ തമ്മിൽ ഒരു കുർക്കുറയുടെ ആവശ്യമുണ്ടോ? ഇല്ല, നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ ഇന്നലെ കണ്ടു, ആള് ഹിന്ദുസ്ഥാനിയാ. എന്ന് വെച്ചാ? അച്ഛൻ ഹിന്ദു, അമ്മ ക്രിസ്ത്യാനി, രണ്ടും കൂടെ കൂടിയപ്പോൾ അവൻ ഹിന്ദുസ്ഥാനി. വേണ്ടച്ചാ, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതെന്റെ മുകുന്ദേട്ടനോടൊപ്പം ആയിരിക്കും. സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ പോപ്പ് ഗായകനെ നീ മറന്നിട്ടില്ല അല്ലേ? ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? മുകുന്ദേട്ടന്റെ വീട്ടിലെ രണ്ട് റൂം ചില്ലു വെച്ചാ പണിതിരിക്കുന്നത്. അത് ചില്ലു വെച്ച് പണിതല്ല, കല്ല് വെച്ച് പൊക്കിക്കെട്ടാൻ കാശില്ലാഞ്ഞിട്ട് അവൻ കട്ടള മാത്രം വെച്ചിരിക്കുന്നതാ. എങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗർ പോയി പാട്ട് പാടി മുകുന്ദേട്ടൻ ഫ്ലാറ്റ് വാങ്ങും. എന്നിട്ട് വേണം പാടുമ്പോൾ വൃഗയില്ല എന്ന് എം ജി ശ്രീകുമാറിനെ കൊണ്ട് പറയിക്കാൻ. വൃഗയില്ലെങ്കിൽ എന്താ, മുകുന്ദേട്ടന് രണ്ട് വൃക്കയില്ലേ? എങ്കിൽ അത് വിറ്റ് വാങ്ങാൻ പറ ഫ്ലാറ്റ്. എത്ര എതിർത്താലും എനിക്ക് എന്റെ മുകുന്ദേട്ടനെ മതി. അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും. മോളെ, ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇന്ന് രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആസ്ഥാനത്ത് കോമഡി പറയാൻ നീ ആര്? സുമി ടോമിയോ? അല്ല, മുകുന്ദേട്ടന്റെ സ്വന്തം മനസ്സൂയ. മുകുന്ദൻ മുകുന്ദൻ മുതുങ്കൻ, ശുദ്ധ സംഗീതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ഒരു കീർത്തനം വെക്കാൻ പോലും ആരും ഇല്ലാണ്ടായോ? കുട്ടന്തപുരാനെ, ഒരു കീർത്തനം അങ്ങോട്ട് വെക്കിയ മാടിസത്ത മനുഷ്യൻ തിന്നാൻ തോല വച്ച് മേലക്കെട്ടി ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും. വെള്ളമടിക്കുന്നൊക്കെ കൊള്ളാം, മോട്ടർ കേടാക്കരുത്. മുകുന്ദൻ, അവനോട് വിളിച്ചു പറ, എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ നിന്നെ അവൻ സ്വപ്നം കാണണ്ടെന്ന്. ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക. മാസവാടക വെറും 1.5 ലക്ഷം രൂപ, സെലക്ഷൻ ചാർജ് വെറും 70. ഹലോ മൂട്ട, അല്ല മുകുന്ദേട്ടാ, ഇത് ഞാനും അനസൂയ. എത്ര എപ്പിസോഡുകളായി ഞാൻ മുകുന്ദേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ ബ്രേക്കിനും ഇത്രയും ഗ്യാപ്പ് എടുത്താ അച്ഛന്റെ മുമ്പ് മുകുന്ദേട്ടന്റെ റേറ്റിംഗ് കുറയും. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മുകുന്ദേട്ടൻ ഇവിടെ എത്തണം.
ഹായ് ഡാർലിംഗ്, അനസൂയ. എന്താ എന്റെ അനസൂയ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം? എന്നോട് മിണ്ടണ്ട ചേട്ടൻ, ഇന്നലെ ആ ബിന്ദുവിന്റെ കൈ പിടിച്ച് എന്തൊക്കെയോ സത്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഭാഗ്യം സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളൂ. വല്ല ടി ജി രവിയോ ബാലം കെ നായരോ കെ പി ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ? ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ പറയട്ടെ കാരണം, രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു. ഏയ് കൊതുകിന്റെ ശല്യം, ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നാ മതി, പിന്നെ കൊതുക് വരികേയില്ല. എന്നിട്ട് ഇന്നലെ ഒരു കൊതുക് ടോർച്ചടിച്ചുകൊണ്ട് എന്റെ നേരെ പറന്നു വന്നു. അത് കൊതുക് ടോർച്ചടിച്ചോണ്ട് വരുന്നതല്ല ഡാർലിംഗ്, മിന്നാമിനുങ്ങ. പോപ്പ് ഗായകനായതിന് ശേഷം ചേട്ടന് ഭയങ്കര ഗമയാ. ഞാൻ സ്കൂളിൽ പാട്ട് പാടി ട്രോഫി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പാട്ട് പാടി ടി സി വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഏത് പാട്ട്? ഫന. ഓ, അമീർ ഖാന്റെ ഫന അല്ല, ജയന്റെ കരീം ഫന. മറ്റൊരു കാര്യം, നിന്റെ അച്ഛൻ അറിയണ്ട. ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിന്റെ കഴുത്തിൽ എന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയൊന്നു വേണം പണയം വെക്കാനാ. നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കും. ചൊവ്വാദോഷമുള്ള എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ. എങ്ങനെ? ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു, പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു, പക്ഷേ ഒരു ഫലവും കണ്ടില്ല. കഷ്ടം. രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് മൂന്നിന്റെ അന്ന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി, പിന്നെ കണ്ടട്ടേ ഇല്ല. പാവം, എവിടെയായിരുന്നാലും നരകിച്ചാ മതിയായിരുന്നു. എന്നിട്ടും മുകുന്ദേട്ടന്റെ മുഖത്തെന്താ ഒരു ദുഃഖം പോലെ. എന്നെ പോറ്റി വളർത്തി എന്റെ അമ്മാവ് മരിച്ചു, ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല. അതെന്താ? അല്ലെങ്കിൽ തന്നെ കൊന്നത് ഞാനാന്നാ പറയുന്നത്. എനിക്ക് കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ. മുകുന്ദേട്ടൻ ഒന്നും പറയണ്ട, എല്ലാം പ്രശ്നമാവും. അനസൂയേ, പന്നിപ്പനിയുള്ള യാത്രക്കാരനോട് എയർപോർട്ട് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നത് പോലെ നീ എന്നോട് പെരുമാറരുത്. നമ്മൾ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന എന്റെ അച്ഛപ്പം കണ്ടാ കുഴലപ്പാവും. അല്ല, അച്ഛൻ കണ്ടാ കുഴപ്പാവൂന്ന് അറിയാലോ, അച്ഛന്റെ മൂക്കത്താ ശുണ്ടി. നിന്റെ അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ശുണ്ടി, മൂക്കത്തല്ലെന്ന് മാത്രം. എങ്കി ഇനി മടിക്കണ്ട, പോകൂ, പോയി അച്ഛന്റെ മുമ്പിൽ പാടി ജയിച്ചു വരൂ. ശരി, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിന്റെ അച്ഛനുമായുള്ള പാട്ട് മത്സരത്തിന് ഞാൻ തയ്യാർ. അനസൂയയുടെ അച്ഛാ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ജഗദാനന്ദം സംഗീതം, ആനന്ദം അനന്താനന്ദം, ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം. അനസൂയേ, നിന്റെ അച്ഛന് മുന്നിൽ ശ്രുതിയും താളവും തെറ്റാതെ സപ്തസ്വരങ്ങൾ 13 പാടി ഞാൻ വിജയിച്ചു. നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ, SMS വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കിട്ടിയോ? പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി. ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് SMS അയച്ചു. പറയൂ അനസൂയെ, നീ എന്റെ സ്വന്തമായില്ലേ? ആയിട്ടില്ല. പാട്ടും SMS ഒക്കെ കൊണ്ട് മുകുന്ദേട്ടൻ അച്ഛനെ തൃപ്തിപ്പെടുത്തി. ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം, എന്നാലേ ഞാൻ മുകുന്ദേട്ടനെ കല്യാണം കഴിക്കൂ. അനസൂയെ, അതേത് റൗണ്ടാ? പെർഫോമൻസ് റൗണ്ട്.